നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശത്രുരാജ്യങ്ങളുടെ ഇന്ത്യയുടെ നേർക്കുള്ള ആക്രമണങ്ങളെ വളരെ ഗൌരവത്തോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനാൽ ഇന്ത്യയും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ അത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിന് സമീപം തുർക്കി നിർമ്മിത ഡ്രോണുകൾ അയൽ രാജ്യം വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയതായി വൃത്തങ്ങൾ പറഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായി ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മതന്യൂനപക്ഷ നേതാവുമായ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റും തുടർന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടായ അക്രമ സംഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതിന് പിന്നാലെയാണ് അതിർത്തിയിൽ പ്രകോപനമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തിയോട് ചേർന്ന് ബൈ രക്ത TB2 ആളില്ല വിമാനങ്ങൾ വിന്യസിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൈന്യം പരിശോധിച്ചു വരികയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. രഹസ്യാന്വേഷണം, നിരീക്ഷണം, രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവയ്ക്കായി ബംഗ്ലാദേശിന്റെ 67-ാമത്തെ സൈന്യമാണ് ഈ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് വിന്യാസമെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോൾ അത്തരം നൂതന ഡ്രോണുകൾ ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ അവഗണിക്കുന്നില്ല. ഹസീനയുടെ ഭരണകാലത്ത് അടിച്ചമർത്തപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വീണ്ടും കാലുറപ്പിക്കുകയാണെന്ന് ഇന്റൽ ഇൻപുക്ടുകൾ സൂചിപ്പിക്കുന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് ശൃംഖലകളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണെന്ന് ഇൻപുട്ടുകളിൽ പരാമർശമുണ്ട്. ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്കിടയിൽ ഇന്ത്യൻ സായുധ സേന ഇതിനകം തന്നെ ജാഗ്രതയിലാണ്. പുതിയ ഡ്രോൺ വിന്യാസങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ഹെറോൺ TB പോലുള്ള ഡ്രോണുകൾ വിന്യസിക്കാനും സെൻസിറ്റീവ് മേഖലകളിൽ കൌണ്ടർ ഡ്രോൺ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സായുധ സേനയ്ക്ക് അവസരമുണ്ട്. ഞങ്ങൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഞങ്ങളുടെ അതിർത്തികളിലൂടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിന് ഇന്റലിജൻസ് പങ്കിടൽ സംവിധാനങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള സഹകരണവും ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് തീവ്രവാദ ഗ്രൂപ്പുകളും കള്ളക്കടത്ത് സംഘങ്ങളും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പ്രതിരോധ ആവശ്യങ്ങൾക്കായാണ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നതെന്ന് ബംഗ്ലാദേശ് അവകാശപ്പെടുമ്പോഴും അത് ഒരു സെൻസിറ്റീവ് മേഖലയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ എതിർക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യ സസൂക്ഷ്മ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാൻ നമ്മുടെ രാജ്യവും തയ്യാറാണ്.